അതിരാവിലെ എന്ന് പറയത്തില്ല, പാതിരാത്രി കഴിഞ്ഞ സമയത്ത് ഒരു 2:30 കഴിഞ്ഞപ്പോൾ വാതിലിൽ ഒരു മുട്ട് കേട്ടാണ് ഞാൻ ഉണർന്നത്. ഞാൻ എവിടെയാണ് കിടന്ന് ഉറങ്ങുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയമെടുത്തു. ഞാനിപ്പോൾ കുസ്കോ നഗരത്തിലെ ലാ പെരിഗ്രേനോ എന്ന് പറയുന്ന ഒരു ഹോസ്റ്റലിലാണ് കിടക്കുന്നതെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. എന്തിനാണ് വാതിലിൽ മുട്ടുന്നത്? ആരാണ് മുട്ടുന്നത്? അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, പുലർച്ചെ 2:30 എന്നെ വിളിച്ചേൽപ്പിക്കണമെന്ന് ഞാൻ ഹോട്ടലിലെ റിസപ്ഷനിൽ പറഞ്ഞിരുന്നു. ഞാൻ ഈ താമസിക്കുന്ന ഹോസ്റ്റലിലെ റിസപ്ഷനിസ്റ്റിനോട് പറഞ്ഞിരുന്നു. അവരൊന്ന് മുട്ടിയതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വാച്ച് നോക്കി, കറക്റ്റ് 2:30. എനിക്ക് പുലർച്ചെ 3 മണിക്ക്, അതായത് ഇനി അരമണിക്കൂറോടെ കഴിഞ്ഞാൽ ഈ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കുള്ള യാത്ര ആരംഭിക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി, എൻ്റെ ബാഗ് അവിടെ തന്നെ വെച്ചു, ക്യാമറയും ക്യാമറയുടെ അനുബന്ധ സാധനങ്ങളും ഒക്കെയുള്ള ബാഗ് എടുത്തു. ക്യാമറ കയ്യിൽ തന്നെയാണ് എപ്പോഴും. ഞാനങ്ങനെ വാതിൽ തുറന്ന് കാത്തിരിക്കുകയാണ്. കറക്റ്റ് 3 മണിയായപ്പോൾ ആ ഹോസ്റ്റലിൻ്റെ ഇടനാഴി കടന്ന് സ്റ്റെപ്സ് കയറി വരുന്ന ഒരു കാൽപ്പരിമാറ്റ ശബ്ദം കേട്ടു. ഞാൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഒരു ചെറുപ്പക്കാരന് എൻ്റെ നേരെ നടന്നു നിന്നിട്ട് ചോദിച്ചു, മിസ്റ്റർ സന്തോഷ്? ഞാൻ പറഞ്ഞു, അതെ, കം എന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ, സന്തോഷ് എന്ന വാക്കും കം എന്ന വാക്കും മാത്രമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് മുറി പൂട്ടി പുറത്തിറങ്ങി ക്യാമറയുമായിട്ട് ഈ ചെറുപ്പക്കാരൻ്റെ പിന്നാലെ നടന്നു. തെരുവിലേക്ക് ഇറങ്ങി. തെരുവിൽ ഒരു മനുഷ്യരില്ല, വിജനമാണ്. നല്ല തണുപ്പ്, 1 ഡിഗ്രിയോ 2 ഡിഗ്രിയോ സെൽഷ്യസ് മാത്രം താപനില, കൊടും തണുപ്പ്. ഞാൻ ജാക്കറ്റൊക്കെ ധരിച്ചിട്ടുണ്ട്, നല്ല കനത്ത ജാക്കറ്റാണ്. ഈ വന്ന ചെറുപ്പക്കാരനും നല്ല ജാക്കറ്റൊക്കെ ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നെ പല തെരുവുകളും നടത്തി കൊണ്ടുപോവുകയാണ്. അവിടെ അവിടെ ചെറിയ തെരുവുവിളക്കുകളുണ്ട്. സ്ക്വയറിനകത്തേക്ക് കയറിയിട്ടല്ല, ഇടത്തെരുവുകളിലൂടെയാണ് പോകുന്നത്. ഇതെന്തിനാണ് ഇത്ര ദൂരം നടത്തുന്നത് എനിക്ക് മനസ്സിലായില്ല. കുറേ തെരുവുകൾ പിന്നിട്ട് നടന്ന് ഒരു തെരുവിൽ, ഒരു തെരുവുവിളക്കിൻ്റെ ചുവട്ടിൽ, ഒരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ചുവട്ടിൽ ഒരു ചെറിയ വാൻ കിടപ്പുണ്ട്. അതിലേക്ക് എന്നെ നയിച്ചു. വാനിൻ്റെ വാതിൽ തുറന്നു വന്നു. ഞാൻ ഈ വാനിൻ്റെ മുൻസീറ്റിരിക്കാൻ തയ്യാറായിട്ടാണ് വന്നത്. പക്ഷേ മുൻസീറ്റിൽ വേറെ ആരോ ഇരിക്കുന്നുണ്ട്. ഡ്രൈവറുടെ സീറ്റിലുണ്ട്. ആ മിനി വാനിൽ 10-12 ആളുകൾ അതിനകത്ത് ഓൾറെഡി കയറി കഴിഞ്ഞിട്ടുണ്ട്. എന്നോട് കയറിക്കോളാൻ പറഞ്ഞു. ഞാനങ്ങനെ പിൻഭാഗത്തേക്ക് കയറി. കയറിയ ഉടനെ ഈ ചെറുപ്പക്കാരൻ വാതിലടച്ചു. അദ്ദേഹം വണ്ടിക്കകത്ത് കയറിയില്ല. ഞാൻ നോക്കുമ്പോൾ ഏറ്റവും പിന്നിൽ നീളത്തിലുള്ള ഒരു സീറ്റുണ്ട്. അതിലും 2-3 വലിയിരിപ്പുണ്ട്. അതിൽ വേണമെങ്കിൽ എനിക്കൂടെ പോയി ഇരിക്കാനുള്ള കഷ്ടിച്ച് ഒരു ചെറിയ സ്പേസ് ഉണ്ട്. ഞാൻ അവിടെ പോയിരുന്നു. അതിരാവിലെ വലിയ നിരാശയോടെയാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. കാരണം മാച്ചുപിച്ചുവിലേക്കുള്ള യാത്രയിൽ പുറത്തെ കാഴ്ചകൾ, പെറുവിൻ്റെ ഉൾഗ്രാമങ്ങളുടെ കാഴ്ചകൾ ഒക്കെ പകർത്താൻ റെഡിയായിരിക്കുന്ന എനിക്ക് ഈ പിൻസീറ്റിൻ്റെ നടുവിൽ ഇരുന്നുള്ള യാത്ര പുറത്തെ ഒരു കാഴ്ചയും കിട്ടില്ല എന്ന് ഉറപ്പ് വരുന്നതായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. കുറച്ച് യാത്ര തുടങ്ങി കഴിഞ്ഞപ്പോൾ മറ്റൊരു പ്രശ്നം കൂടെ എനിക്ക് മനസ്സിലായി. ഞാൻ ഈ പിൻസീറ്റിലായിരിക്കുന്നതെങ്കിലും ആ 2 സൈഡിലും എൻ്റെ 2 വശങ്ങളിലും ഇരിക്കുന്ന ആളുകൾ ചാരിക്കടന്ന് ഉറങ്ങുകയായതുകൊണ്ട് അവരുടെ ശല്യപ്പെടുത്താതെ ഈ ജാലകത്തിലൂടെ സൈഡിലേക്കുള്ള കാഴ്ചകളെങ്കിലും പകർത്താമെന്ന് വിചാരിച്ചായിരുന്നേ. പക്ഷേ കൊടും തണുപ്പാണ് പുറത്ത്. അകത്ത് 10-12 പേരുള്ള ഒരു ചെറിയ വാനും. നമുക്കറിയാം ഈ സമയത്ത് സാധാരണ സംഭവിക്കുന്നത് പോലെ തന്നെ ഈ ഗ്ലാസിൽ മുഴുവൻ ഫോഗ് പിടിച്ചു, ഹ്യൂമിഡിറ്റി. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കണം. പക്ഷേ അത് തുടയ്ക്കണമെങ്കിൽ അപ്പുറം ഇരിക്കുന്ന ആളുടെ മുന്നിൽ കൂടെ കൈയിട്ട് വേണം തുടയ്ക്കാൻ. 1-2 തവണ തുടച്ചു നോക്കിയപ്പോഴത്തേക്കും വീണ്ടും ആ ഗ്ലാസ് വെള്ളം വീണ് കുഴഞ്ഞ പോലെയായി. പുറത്തെ കാഴ്ചകളും ചിത്രീകരിക്കാൻ പറ്റാതായി. ഇനി ദീർഘമായ യാത്രയാണ്. ഇനി ഏകദേശം ഒരു 2-2.5 മണിക്കൂർ ഓടിക്കഴിഞ്ഞെങ്കിൽ എനിക്ക് മാച്ചുപിച്ചുവിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറാൻ പറ്റുള്ളൂ. ശരിക്കും ഈ മിനിവാനിലല്ല മാച്ചുപിച്ചു വരെ നമ്മൾ യാത്ര ചെയ്യുന്നത്. ഞാൻ ശരിക്കും ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് മാച്ചുപിച്ചുവിലേക്ക് കുസ്കോയിൽ നിന്ന് ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ളൊരു ടിക്കറ്റാണ്. അതായത് കുസ്കോയിൽ നിന്ന് മാച്ചുപിച്ചുവിൻ്റെ താഴ്വാരത്തുള്ള നഗരം വരെ ട്രെയിനിൽ ചെല്ലുക, അവിടുന്ന് ഒരു ബസ്സിൽ മല കയറി കൊടുമുടിയുടെ മുകളിലെ മാച്ചുപിച്ചു എന്ന പുരാ നഗരത്തിലെത്തുക, അവിടെ കയറി കാഴ്ചകൾ കാണുക. ഇതിനെല്ലാം ഉള്ള ടിക്കറ്റ് ചേർന്ന് ഏതാണ്ട് 20,000-ത്തിലധികം രൂപയ്ക്കുള്ള ടിക്കറ്റുകൾ ഞാൻ എടുത്തു വെച്ചിട്ടാണ് യാത്ര തുടരുന്നത്. അപ്പോൾ എന്നെ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ട്രെയിനിൽ കയറ്റി വിടേണ്ട കമ്പനിയാണ് ഈ മിനിവാനിൽ എന്നെ കയറ്റി വിട്ടിരിക്കുന്നത്. ഞാൻ നാട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഇമെയിലിൽ കമ്മ്യൂണിക്കേഷൻ വന്നു. കുസ്കോ നഗരത്തിൽ നിന്ന് ഏതാണ്ട് 2-2.5 മണിക്കൂർ യാത്ര ചെയ്തെത്തേണ്ട ഒലാന്തായി താമ്പോ എന്ന് പറയുന്നൊരു പട്ടണത്തിൽ ചെന്ന് അവിടെ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ട്രെയിനിൽ കയറാൻ കഴിയുള്ളൂ. കാരണം ഒലാന്തായി താമ്പോയ്ക്കും കുസ്കോയ്ക്കും ഇടയിലുള്ള റെയിൽവേ ട്രാക്കിൽ എന്തൊക്കെയോ പണികൾ നടക്കുകയാണ്, ട്രെയിനിപ്പോൾ ഓടുന്നില്ല. അതെനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അവരുമായിട്ട് ഞാൻ പല മെയിലുകൾ അയച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളൊന്നും ഭയപ്പെടേണ്ട, പുലർച്ചെ 3 മണിക്ക് തന്നെ നിങ്ങളെ വണ്ടിയിൽ കയറ്റി ഒലാന്തായി താമ്പോയിലെത്തിക്കും. അവിടെ നിന്ന് രാവിലെ 6 മണിക്കുള്ള ട്രെയിനിൽ നിങ്ങൾക്ക്
മാച്ചുപിച്ചു എന്ന പുരാതന നഗരത്തിൻ്റെ താഴ്വാരത്തുള്ള മലയടിവാരത്തുള്ള ഒരു പട്ടണത്തിലെത്തും. അവിടെയാണ് മാച്ചുപിച്ചു റെയിൽവേ സ്റ്റേഷൻ. ആ നഗരത്തിൻ്റെ പേര് അഗ്വാസ് കലിൻഡസ് എന്നാണ്, മാച്ചുപിച്ചു എന്നല്ല. ഈ അഗ്വാസ് കലിൻഡസിൽ നിന്ന് ഒരു 6-7 കിലോമീറ്റർ കുത്തനെ മല കയറി കൊടുമുടിയുടെ മുകളിൽ ചെന്നെങ്കിൽ മാത്രമേ നമ്മൾ മാച്ചുപിച്ചുവിലെത്തുള്ളൂ. അപ്പോൾ അഗ്വാസ് കലിൻഡാസ് വരെ നമ്മൾ ട്രെയിനിലാണ് പോവുക. അപ്പോൾ വണ്ടി കുസ്കോ നഗരത്തിലൂടെ ഈ വാൻ ഓടിക്കൊണ്ടിരുന്നു. കൂടുതൽ കൂടുതൽ യാത്ര ചെയ്യുന്നതോറും ആളുകളുടെ ഉറക്കം, അതിൻ്റെ കൂർക്കം വലി, ഒപ്പം ഈ ഗ്ലാസ് മുഴുവൻ ഫോഗ് വന്ന് നിറഞ്ഞ് എനിക്ക് പുറത്തൊന്നും ചിത്രീകരിക്കാൻ പറ്റാതായി. എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നില്ല. ഈ രണ്ട് മല്ലന്മാരുടെ നടുക്കാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്, ഏറ്റവും പുറകിലത്തെ സീറ്റ്. വഴിയൊന്നും അത്ര നല്ലതല്ല, ചാടിത്തുള്ളിയാണ് വണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ വണ്ടിക്കകത്തിരുന്ന് ഇന്നലെ കുസ്കോയിൽ ഞാൻ വന്നതിന് ശേഷം കണ്ട കാഴ്ചകളെക്കുറിച്ച് ഓർക്കുമായിരുന്നു. ഞാൻ ഉച്ചവരെ ആ കുസ്കോയിലെ കാഴ്ചകളിലേക്ക് പോയ കാര്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് ഞാൻ ആ സൂര്യദേവൻ്റെ ക്ഷേത്രത്തിൽ നിന്നൊക്കെ മടങ്ങി വീണ്ടും കുസ്കോ നഗരഹൃദയത്തിലേക്കാണ് വന്നത്. ഈ നഗരഹൃദയത്തിലേക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ രാവിലെ മുതൽ ഈ ഉച്ചവരെയുള്ള സമയം കൊണ്ട് ഏതാണ്ട് 9 കിലോമീറ്റർ 10 കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഇനിയും നടന്ന് കാഴ്ചകളിലേക്ക് പോകുന്നില്ല, അർത്ഥമില്ല, മറ്റെന്തെങ്കിലും സാധ്യതയിൽ ഈ നഗരത്തിന് പുറത്തേക്കൊന്ന് പോകണം. അപ്പോൾ നടന്നു വരുമ്പോൾ വഴിയോരത്ത് നിരവധി ടൂർ കമ്പനികളുടെ ഓഫീസുകളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ സ്ക്വയറിൻ്റെ പരിസരത്തും കുസ്കോയുടെ പ്ലാസ മയോർ എന്ന് പറയുന്ന നഗരചത്തുരത്തിൻ്റെ ഓരങ്ങളിലും അതിലേക്ക് വന്നു ചേരുന്ന തെരുവുകളിലെല്ലാം നിരവധി നിരവധി ടൂർ കമ്പനികളുടെ ഓഫീസുകളുണ്ട്. അവരൊക്കെ ഇവിടെ നിന്ന് മാച്ചുപിച്ചുവിലേക്കും ഉൾനാടുകളിലേക്കും ഇൻകകളുടെ ചരിത്രാവശേഷിപ്പുകളിലേക്കും ഒക്കെ ഡേ ടൂറുകൾ നടത്തുന്നുണ്ട്, ട്രക്കിങ്ങുകൾ നടത്തുന്നുണ്ട്, നദിയിലൂടെയുള്ള റാഫ്റ്റിംഗ് നടത്തുന്നുണ്ട്, ആ ഉൾഗ്രാമങ്ങളിലെ വീടുകളിൽ ഹോം സ്റ്റേകളിലും പോയി താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്, ഗ്രാമീണ ജീവിതം അടുത്തറിയാനുള്ള ടൂറുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ നടക്കുമ്പോൾ ഒരു സ്ത്രീ വഴിയിലേക്ക് ഇറങ്ങി നിന്ന് ടൂർ ബുക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, അറിയാവുന്ന ഇംഗ്ലീഷിൽ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, ഇന്ന് ഉച്ച കഴിഞ്ഞ് നടത്താവുന്ന ടൂറുകൾ എന്താണ് നിങ്ങൾക്കുള്ളത്, ഹാഫ് ഡേ? അപ്പോൾ അവർ പറഞ്ഞു, അവർ രണ്ടു മൂന്ന് ടൂറുകളുടെ പേര് പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞതിൽ ഒരു ടൂർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഡബിൾ ഡെക്കർ ബസ്സിൽ ഈ സിറ്റിക്കകത്തോട് ഒന്ന് കറങ്ങിയിട്ട് നഗരത്തിന് പുറത്തേക്ക് പോയിട്ട് മല കയറി പഴയ ഇൻക ചരിത്രാവശേഷിപ്പുകളും ഗ്രാമീണ ജീവിതവും ഗ്രാമത്തിലെ ഗോത്രവർഗ്ഗക്കാരുടെ ഗ്രാമങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരുന്ന ഒരു 3 മണിക്കൂർ നീളുന്നൊരു ടൂറുണ്ട്. അതൊരു 2 മണിക്ക് തുടങ്ങിയാൽ ഒരു 5 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ തിരിച്ചെത്തും. താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു താല്പര്യമുണ്ട്. എത്രയാണ് പൈസ? അപ്പോൾ പറഞ്ഞു 25 സോള്. 25 സോള് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏകദേശം 550 രൂപ വരും. 3 മണിക്കൂർ നേരത്തേക്ക് അത് വലിയ തുകയൊന്നുമല്ല. യൂറോപ്പിലൊക്കെ ആണെങ്കിൽ 10-2000 രൂപ 3000 രൂപയൊക്കെ ചിലപ്പോൾ ആകും. അമേരിക്കയിലും ചിലവൊക്കെ നല്ല കൂടുതലാണ്. പക്ഷേ എന്തോ കുസ്കോയിൽ 550 രൂപ കൊടുത്താൽ ഉച്ച കഴിഞ്ഞുള്ള യാത്ര മുഴുവൻ നടത്താൻ പറ്റുന്ന ഒരു ഡബിൾ ഡെക്കർ ബസ് ടൂറാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ അപ്പോൾ തന്നെ ബുക്ക് ചെയ്തു. പക്ഷേ ബുക്ക് ചെയ്ത് പൈസ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ സ്ത്രീക്ക് സംശയം. ബസ് പുറപ്പെട്ടോ ഇല്ലയോ? 2 മണിക്കാണ്. ഇപ്പോൾ 2 മണിയാകാൻ 2-3 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ വഴിക്ക് എവിടെ എവിടെയോ ബസ് വരും, അതുകൊണ്ടാണ് ഈ സ്ത്രീ ടിക്കറ്റ് ബുക്ക് ചെയ്തതെന്നാണ്. അപ്പോൾ സ്ത്രീയോട് ചോദിച്ചു, ബസ് എവിടെ വരും? അപ്പോൾ ഇതൊന്നും അവർക്ക് വിവരിക്കാൻ പറ്റില്ല. അവർ ആരെയൊക്കെ ഫോൺ ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നു. ആ ചെറുപ്പക്കാരനോട് എന്തോ പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ എന്നെ കൂടെ വരാൻ പറഞ്ഞു. ഞാൻ അയാളുടെ പുറകെ നടക്കുകയാണ്. പല തെരുവുകൾ പിന്നിട്ട് നടക്കുന്നതിനിടയ്ക്കല്ല ഇയാൾ ഫോൺ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് തിരിഞ്ഞ് നിന്നിട്ട് എന്നെ, അപ്പോൾ ഞാൻ ഈ നടക്കുന്നതും ഷൂട്ട് ചെയ്യുന്നുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, പെട്ടെന്ന് നടക്ക് ഫാസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ പല തെരുവുകൾ നടത്തി പല റോഡുകളൊക്കെ ക്രോസ് ചെയ്ത് പല സ്ക്വയറുകൾ ക്രോസ് ചെയ്ത് പോവുകയാണ്. ഇടയ്ക്ക് ആരെയൊക്കെ വിളിക്കുന്നുണ്ട്. കുറേ ഓടി ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു തെരുവിൻ്റെ ഒരു ഭാഗത്ത് ഒരു ബസ് സ്റ്റോപ്പിനടുത്ത് ഒരു ഡബിൾ ഡെക്കർ ബസ് കിടപ്പുണ്ട്. ഇതിൻ്റെ ഡ്രൈവർ പുറത്തിറങ്ങി നിൽക്കുകയാണ്. അയാളോടാണ് ഇയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഓൾറെഡി പുറപ്പെട്ട് കഴിഞ്ഞതാണ്. അപ്പോൾ ഇവർ ഫോണിൽ വിളിച്ച് ഒരാളും കൂടെ ഉണ്ട്, അയാളെ ഇവിടെ കയറ്റിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. ഞാൻ ഓടി ചെന്ന് ബസ്സിനകത്ത് കയറി. ബസ്സിനകത്ത് എനിക്ക് ഡബിൾ ഡെക്കർ ബസ്സാകുമ്പോൾ അതിൻ്റെ മുകളിലത്തെ നിലയിലായിരിക്കേണ്ടത്. മുകളിലത്തെ നിലയിലിരുന്നെങ്കിൽ ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ താഴത്തെ നില എന്ന് പറയുന്നത് എയർ കണ്ടീഷൻഡാണ്. അപ്പോൾ ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിവിടെ നിന്ന് ചുറ്റുമുള്ള കാഴ്ചകൾ വളർത്താൻ പറ്റില്ല. മുകളിലത്തെ ഇടക്കിലാണെങ്കിൽ അപ്പർ ഡെക്കിലിരുന്നാൽ നമുക്ക് 360 ഡിഗ്രിയിൽ ഷൂട്ട് ചെയ്യാം. മേൽക്കൂര ശല്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഓടി മുകളിലത്തെ നിലയിലേക്ക് കയറി. മുകളിലത്തെ നില ചെല്ലുമ്പോൾ ഒരൊറ്റ സീറ്റാണ് അവിടെ ഒഴിഞ്ഞു കിടക്കുന്നത്. കറക്റ്റ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചതുപോലെ അവിടെ പോയിരുന്നു. നഗരത്തിനകത്തൂടെ കുറേ ദൂരം ഓടി. നമ്മൾ രാവിലെ പോയ വഴികളിലൂടെയൊക്കെ ഈ ബസ് ഒന്നുകൂടെ പോയി. സൂര്യക്ഷേത്രത്തിൻ്റെ സമീപത്തൂടെ, മാർക്കറ്റിൻ്റെ മുന്നിലൂടെ, പ്രധാന സ്ക്വയറിൻ്റെ സമീപത്തൂടെ ഒക്കെ ഓടി നഗരത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങി നമ്മൾ മലകയറ്റം തുടങ്ങാറാകുമ്പോഴത്തേക്കും പോകുന്ന ഓരോ തെരുവിൻ്റെയും ആ തെരുവിൻ്റെ ഓരത്തുള്ള കെട്ടിടങ്ങളുടെയൊക്കെ കഥ ഈ ഗൈഡ് പറയുന്നുണ്ട്. ഒരു ഗൈഡാണ് വണ്ടിക്കകത്തുള്ളത്. അയാൾ മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് നന്നായിട്ട് പറയും. എന്നാൽ കൂടുതലും സംസാരിക്കുന്നത് സ്പാനിഷിലാണ്. ഈ ബസ്സിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ കഥ കേൾക്കേണ്ട 2 പേരേ ഉള്ളൂ.
ഞാനും ആ മുകളിലത്തെ നില തന്നെ ഇരിക്കുന്ന വേറൊരു സ്ത്രീയും. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് സ്പാനിഷിൽ പറഞ്ഞിട്ട് ആ 10 മിനിറ്റിൽ പറഞ്ഞ കാര്യമില്ല, ഞങ്ങളുടെ 2 സെൻറ്റൻസായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പറയും. ഓരോ സ്ഥലത്തും എത്തുമ്പോൾ ചില വീടുകൾ, പഴയ ചില കൊട്ടാരങ്ങൾ പോലത്തെ കെട്ടിടങ്ങൾ, ഇതൊക്കെ കാണുമ്പം അതിൻ്റെ കഥകളൊക്കെ പറയും. അതിൽ ഒരെണ്ണം പ്രേതഭവനമാണെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായി. അതിനകത്ത് രാത്രി ഒറ്റയ്ക്ക് പോയി താമസിക്കുന്നവർക്ക് ചില റിവാർഡൊക്കെ ഈ ടൂർ കമ്പനി പ്രഖ്യാപിക്കുന്നതായിട്ടൊക്കെ പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലായി. അങ്ങനെ അതൊക്കെ പിന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുസ്കോ നഗരത്തിന് ചുറ്റും പർവ്വതനിരകളാണ്. ഈ പർവ്വതനിരകളുടെ വശം ചേർന്നുള്ള പാതയിലൂടെ ഓടി നമ്മൾ മലമുകളിലേക്ക് എത്തുകയാണ്. മലമുകളിലെത്തുമ്പോൾ ആദ്യം നമ്മൾ ചെല്ലുന്നത് ഈ ഇൻകകളുടെ പഴയൊരു കോട്ടയിലേക്കാണ്. ഈ കോട്ട നിർമ്മിക്കാൻ കല്ലുകൾ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ എത്രയോ കിലോമീറ്ററുകൾ അകലെ നിന്നാണ്. 100ഓ 150ഓ പേരുള്ള സംഘം കയറുകെട്ടി വലിച്ച് കിലോമീറ്ററുകൾ അകലെയുള്ള ക്വാറികളിൽ നിന്ന് കല്ല് കൊണ്ടുവന്ന് കെട്ടിയ കോട്ടയാണിത്. സാക്സായ് ഹുവാമൻ എന്നാണ് ഈ കോട്ടയുടെ പേര്. അതിനു മുമ്പ് അവിടെ വസിച്ചിരുന്ന കിൽക്ക എന്ന് പറയുന്നൊരു ഗോത്രമുണ്ട്. ഈ ഗോത്രത്തെ തോൽപ്പിച്ചതിന് ശേഷം ഇൻകകൾ അവിടെ ഒരു കോട്ട പണിയായിരുന്നു അവർ വന്ന് ആക്രമിക്കാതെ. കാരണം ഈ കുസ്കോ നഗരം ഇവരുടെ തലസ്ഥാന നഗരമാണ്, ഈ ഇൻകകളുടെ അവരുടെ പ്രധാന സിറ്റിയാണത്. അപ്പം അതിന് ചുറ്റുമുള്ള മലനിരകളിലെല്ലാം ഇത്തരം കോട്ടകൾ കെട്ടിയിരുന്നത് അന്യനാടുകളിൽ നിന്ന് ആക്രമികൾ ഇവിടേക്ക് വന്ന് ഇവരുടെ രാജ്യത്തെ, ഇവരുടെ നഗരത്തെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയാണ്, ഇവരുടെ രാജനഗരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ മലനിരകളിൽ പലയിടത്തും ഇത്തരം കോട്ടകൾ പണിതിട്ടുണ്ട്. കൂറ്റൻ ശിലകൾ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഈ ശിലകൾ ഒന്നിനോടൊന്ന് ചേർത്ത് കെട്ടിയിരിക്കുന്നതാണ് നമുക്ക് അത്ഭുതം തോന്നും. അത് സമചതുരമോ അല്ലെങ്കിൽ ദീർഘചതുരമോ ഒന്നും അല്ല കല്ല്. ആ കല്ല് പക്ഷേ ഓരോ വശവും, അതിന് 8ഓ 10ഓ വശങ്ങളുണ്ടാവും, ആ വശങ്ങളെല്ലാം നേർരേഖ പോലെയാണ്, ഇങ്ങനെ പല ഷേപ്പിൽ. അങ്ങനെ നേർരേഖ പോലെ വെച്ചൊരു കല്ലിനോട് മറ്റൊരു കല്ലും അതേപോലെ തന്നെ ചെത്തിയെടുത്ത് ചേർത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ കല്ലുകൾ തമ്മിൽ ചേരുന്ന ഭാഗത്ത് ചാന്തോ സിമെൻറ്റോ മറ്റ് സുർക്കിയോ ഒന്നുമില്ല. പക്ഷേ കല്ലിനോടൊന്നും, കല്ല് നന്നായിട്ട് ചേർന്നിരിക്കുകയാണ്. അതിനകത്തൊരു കടലാസ് പോലും കയറാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഒരു മുട്ടുസൂചി ഒരു ബ്ലേഡോ പോലും കയറക്കാതത്ര ചേർന്നിരിക്കുകയാണ്. എങ്ങനെയാണ് മനുഷ്യൻ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്ര ഷാർപ്പായി ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തത്? ഒരു യന്ത്രസഹായമില്ലാതെ, ഒരു വാളിൻ്റെ സഹായം കൊണ്ടോ അങ്ങനെ വല്ലതും ആയിരിക്കണം. ഏതായാലും അവിടെ അടുക്കി വെച്ചിരിക്കുന്ന കല്ലുകളുടെ വലിപ്പം അതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന മനുഷ്യരുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അത്ര വലിയ പാറകളാണ്. അതിനകത്തൂടെയൊക്കെ ബസ് തന്നെ ഒന്ന് ഓടി ഈ ഇതിൻ്റെ ചരിത്രമെല്ലാം പറഞ്ഞു തന്നു. അടുത്തത് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഈ പ്രദേശങ്ങളെല്ലാം ആൻഡീസ് പർവ്വതനിരയുടെ ഭാഗമായിട്ടുള്ള മലമ്പ്രദേശങ്ങളാണ്. അതിലൂടെ ഓടി നമ്മൾ അടുത്തതായിട്ട് മറ്റൊരു ഗ്രാമത്തിലേക്ക് ചെല്ലുകയാണ്. ഗ്രാമങ്ങൾ നിരവധി കടന്നാണ് നമ്മൾ പോകുന്നത്. ഈ ഗ്രാമങ്ങളെല്ലാം മിക്കവാറും വീടുകളെല്ലാം ഓടുമേഞ്ഞതാണ്, ചുട്ടെടുത്ത ഓട്. ചുവരുകൾ മണ്ണുകട്ടയാണ്. ചിലതിൻ്റെ ചുവരുകൾ മണ്ണുകൊണ്ട് തന്നെ മെഴുകിയിരിക്കുകയാണ് ചുവരുകൾ. വളരെ പ്രാകൃതാവസ്ഥയിലാണ് പലതും. ഇവിടെയൊക്കെ വിദ്യാലയങ്ങളോ ആശുപത്രികളോ ഒന്നും ഈ ഉൾനാടുകളില്ല. കുസ്കോയിലുണ്ട്, ലിമയിലുണ്ട്, പ്രധാന പട്ടണങ്ങളിലൊക്കെ കുറേ സ്കൂളുകളും കോളേജുകളും ഹോസ്പിറ്റലുകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഉൾനാടുകളിലെ ദരിദ്ര ഗ്രാമങ്ങളിൽ ഇത്ര ഒരു ഫെസിലിറ്റി ഇല്ല. ചിലടത്ത് വൈദ്യുതി പോലും ഒന്നും എത്തിയിട്ടില്ല. ഇത്തരം ഉൾഗ്രാമങ്ങളിലെ സ്ത്രീകളിൽ ഏതാണ്ട് 100% നിരക്ഷരരായ നിരവധി ഗ്രാമങ്ങളുണ്ട് ഈ പെറുവിൻ്റെ ഉൾനാടുകളിൽ. പട്ടണങ്ങൾ വേറൊരു എക്സ്ട്രീം ലെവലിൽ വളരുമ്പോൾ ഗ്രാമങ്ങൾ ഏറ്റവും പ്രാകൃതാവസ്ഥയിലാണ് ഇന്നും ജീവിക്കുന്നത്. ഈ ലാറ്റിൻ അമേരിക്കയുടെ ഒരു പൊതുവായ സ്വഭാവം ഇതുതന്നെയാണ്. അങ്ങനെ ഓടി നമ്മൾ മറ്റൊരു ഗ്രാമത്തിലേക്ക് എത്തുന്നു. വയലാർ കൊച്ച എന്നാണ്, വയലാർ കൊച്ച, എച്ച് എന്ന അക്ഷരം അതിൻ്റെ മുമ്പിലുണ്ടെങ്കിലും വയലാർ കൊച്ച എന്നേ അത് ഉച്ചരിക്കുകയുള്ളൂ. ഈ വയലാർ കൊച്ച ഗ്രാമത്തിൽ ബസ് പോയി നിന്നു, ഇറങ്ങിക്കോളാൻ പറഞ്ഞു, എല്ലാവരും ഇറങ്ങി. അപ്പോൾ ഇവിടെ ഒരു ഗോത്രഗ്രാമമാണിത്. അതായത് പഴയ ഇൻകകളുടെയൊക്കെ ജീവിതവും അവരുടെ ആചാരങ്ങളും ഒക്കെ തുടർന്നു പോരുന്ന ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ ഇറങ്ങി ഒരു തെരുവിൻ്റെ ഓരത്ത് കുറേ കടകൾ, കുറേ വീടുകൾ, ഇതൊക്കെ മുമ്പേ പറഞ്ഞ തരത്തിൽ പണിത വീടുകളാണ്. എല്ലാം ഓടിട്ട ഇത്തരത്തിൽ മണ്ണ് മെഴുകിയ വീടുകളുള്ള, അല്ലെങ്കിൽ കെട്ടിടങ്ങളുള്ള ഒരു തെരുവ്. ഈ തെരുവിൽ നിന്ന് ഉള്ളിലേക്ക് നടന്നു. ഉള്ളിലേക്ക് നടക്കുമ്പോൾ നമ്മൾ കുറച്ച് ദൂരം നടന്ന് ഒരു തടാകത്തിൻ്റെ കരയിലേക്ക് എത്തുന്നത്. ഈ തടാകത്തിൻ്റെ കരയിൽ അവിടെ ഒരു വെളിമ്പറമ്പുണ്ട്. ഈ വെളിമ്പറമ്പിലൊരു ഗോത്രമൂപ്പൻ നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഇവരുടെ ചില ആചാരങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഉള്ളൊരാചാരം നടത്തുകയല്ല, ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയാണ് ഇപ്പോഴത്തെ ദിവസങ്ങളിൽ അദ്ദേഹം ഈ ആചാരങ്ങൾ നടത്തുന്നത്. ഞങ്ങളെപ്പോലെ തന്നെ പല ബസ്സുകൾ ഓരോ ദിവസം അവിടെ എത്തും, അവരുടെ മുമ്പിൽ ഈ ഡെമോൺസ്ട്രേഷൻ നടത്തും. ഈ ഡെമോൺസ്ട്രേഷൻ നടത്തുന്നതിന് എന്തെങ്കിലും ഒരു ടിപ്പ് ഈ ടൂറിസ്റ്റുകളെല്ലാം കൊടുക്കും. അതുകൊണ്ടാണ് ഈ അപ്പൂപ്പൻ ഇപ്പോൾ ജീവിച്ചു പോകുന്നത്. അവിടെ ഈ അപ്പൂപ്പൻ്റെ ഈ പെർഫോമൻസ് നടത്തുന്ന സ്ഥലത്തിന് സമീപത്തായിട്ട് ഈ ചെമ്മരിയാടും ഒട്ടകവും കൂടെ ചേർന്ന പോലത്തെ ചില ജീവികളുണ്ട്. അതായത് ഒട്ടകത്തിൻ്റെ അത്ര ഉയരമില്ല, പക്ഷേ ഒട്ടകത്തിൻ്റെ പോലെ നീണ്ട കഴുത്ത്, ശരീരം മുഴുവൻ ചെമ്മരിയാടിൻ്റെ പോലെ രോമം. ആടാണോ ഒട്ടകമാണോ, ആട് ഒട്ടകം കൂടെ സംഗമിച്ചുണ്ടായതാണോ എന്ന് സംശയം തോന്നുന്ന ഒരു മൃഗം. ലാമ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഈ പെറുവിലും
ഈ ആൻഡീസ് പർവ്വതത്തിൻ്റെ ചെരുവുകളിലും അത് കടന്നു പോകുന്ന മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഈ ലാമ എന്ന് പറയുന്ന മൃഗമുണ്ട്. ആ ഈ ലാമയെ ആടിൻ്റെ ഒരു കാര്യത്തിന് ഉപയോഗിക്കുന്നത്, അതായത് മാംസത്തിന് വേണ്ടി വളർത്തുന്നുണ്ട്, രോമത്തിന് വേണ്ടി വളർത്തുന്നുണ്ട്, അതുപോലെ ഇതിനെക്കൊണ്ട് ചുമടെടുപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ ലാമ എന്ന് പറയുന്നത് പെറുവിയൻ മനുഷ്യരുടെ അല്ലെങ്കിൽ ഈ ആൻഡീസ് പർവ്വത നിരയിൽ ജീവിക്കുന്ന നിരവധിയായ ഗോത്ര മനുഷ്യരുടെ ജീവിതത്തിലെ നിത്യജീവിതത്തിലെ അവിഭാജ്യമായ ഘടകമാണ്. ഇപ്പോൾ അറബിനാടുകളിൽ ഒട്ടക എങ്ങനെയെന്ന് പറയുന്നത് പോലെ ആണ് ഈ ആൻഡീസ് പർവ്വത നിരയുടെ ഭാഗങ്ങളിൽ, ലാറ്റിൻ അമേരിക്കയുടെ പല ഭാഗങ്ങളിലും ഈ ലാമ എന്ന് പറയുന്ന മൃഗം. ശരിക്കും ഈ ലാമ എന്ന മൃഗത്തെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ പെറുവിൽ വെച്ചാണ്. അതിനു മുമ്പ് പലതവണ ലാറ്റിൻ അമേരിക്കയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും, ചിലിയിലും അർജൻറ്റീനയിലും ബ്രസീലിലും ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഈ ലാമയെ കാണുന്നത് ആദ്യമായിട്ട് ഇവിടെ വെച്ചാണ്. അപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വൃദ്ധൻ ചില ചടങ്ങുകൾ തുടങ്ങി. അത് പാലാണോ മോരാണോ എന്നറിയത്തില്ലാത്ത ഒരു ദ്രാവകം ഒരു പാത്രത്തിലൊഴിച്ച് അത് ഈ കളത്തിന് ചുറ്റും തളിക്കുന്നു. പിന്നെ കൊക്കോയുടെ ഇല പുകയ്ക്കുന്നു, ഒരു പാത്രത്തിലിട്ട് പുകയ്ക്കുന്നു. പിന്നെ ഞങ്ങൾക്കെല്ലാം കൊക്കയുടെ ഇല തരുന്നു. ഈ കൊക്കോ ഇല ഇയാളൊരു ധൂപപാത്രം കൊണ്ടിരുന്നു, എല്ലാവരും അതിനകത്തേക്ക് നിക്ഷേപിക്കുന്നു, അത് കത്തിക്കുന്നു. ഇങ്ങനെ കുറേ ചടങ്ങുകളാണ്. ഈ ചടങ്ങുകളെല്ലാം അയാൾ ആ ഗോത്രവേഷത്തിൽ നിന്ന് അനുഷ്ഠിക്കുന്നു. ഞാനിതെല്ലാം ഷൂട്ട് ചെയ്തെടുക്കുന്നുണ്ട്, പലരും എൻ്റെ സെൽഫി എടുക്കുന്നുണ്ട്. അവസാനം ഇദ്ദേഹം ഞങ്ങളുടെ എല്ലാം കയ്യിൽ പനിനീര് പോലെ എന്തോ ഒരു സാധനം തളിക്കുന്നു, സുഗന്ധമുള്ളതാണ്. അത് എല്ലാം തളിച്ചു കഴിയുന്നതോടുകൂടി ഈ ചടങ്ങുകൾ അവസാനിക്കുന്നു. കുറച്ച് നേരത്തെ ചടങ്ങുകളാണ്. അപ്പോഴത്തേക്കും ഗൈഡ് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇദ്ദേഹത്തിന് എന്തെങ്കിലും ടിപ്പ് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കാം, അതാണ് അദ്ദേഹത്തിൻ്റെ ഏക ഉപജീവന മാർഗ്ഗം, അദ്ദേഹത്തിന് ഒരു വലിയ കുടുംബമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു സഹതാപം ജനിപ്പിക്കുന്ന ഒരു പ്രസംഗം നടത്തി. എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും കുറേശ്ശെ ടിപ്പൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി തെരുവിലേക്ക് ഇറങ്ങി. തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ അടുത്ത ബസ് വന്നു കഴിഞ്ഞു. ഈ ഡബിൾ ഡെക്കർ ബസ് പലതുണ്ട്, ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഞങ്ങൾ ആ തെരുവിലെ കുറേ ഷോട്ടുകളും കാഴ്ചകളൊക്കെ പകർത്തിയെടുത്ത ശേഷം ഞങ്ങൾ ഡബിൾ ഡെക്കർ ബസ്സിൽ കയറി വീണ്ടും യാത്രയാകുകയാണ്. വീണ്ടും ചില കോട്ടകൾ, പുരാതന അവശിഷ്ടങ്ങൾ, കുറേ വ്യൂ പോയിൻറ്റുകൾ, യേശു ക്രിസ്തുവിൻ്റെ പ്രതിമയുള്ള ഒരു വ്യൂ പോയിൻ്റ്, ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിലൂടെ ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് ഏതാണ്ട് ഒരു 5 മണിയായപ്പോഴത്തേക്കും മലയിറങ്ങി ഞങ്ങൾ വീണ്ടും കുസ്കോ നഗരത്തിലെത്തുന്നു. നഗരത്തിൽ ഈ ബസ് യാത്ര അവസാനിക്കുന്നത് വലിയൊരു ഹാൻഡിക്രാഫ്റ്റ്സ് സെൻറ്ററിൻ്റെ മുമ്പിലാണ്. അതായത് കരകൗശല വസ്തുക്കൾ, ഈ ഇൻകകൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഗോത്ര മനുഷ്യർ വീടുകളിലുണ്ടാക്കുന്ന ഗംഭീരമായ കരകൗശലങ്ങൾ, ഇവരുടെ ഗോത്രജീവിതത്തിൻ്റെ ആചാരത്തിൻ്റെയൊക്കെ ഭാഗമായി നിരവധി വസ്തുക്കൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന വമ്പനൊരു ഷോപ്പിനകത്തേക്ക് കയറ്റിവിടുന്നത്. അപ്പോൾ അതിനകത്ത് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നുകൊണ്ട് ഞാൻ നടത്തം തുടർന്നു. ഈ കിസ്കോ നഗരത്തെ ക്രോസ് ചെയ്ത് മറുവശത്തെ മല കയറി മുകളിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെയും ഈ പറഞ്ഞ ഇൻകകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി കാഴ്ചകളുണ്ട്, അത്ഭുതങ്ങളുണ്ട്. ഇൻകകളുടെ 1400s-500s ഒക്കെ നഗരഭാഗങ്ങളും അതിനുശേഷം ഉടൻ തന്നെ ഇവിടെ പിടിച്ചടക്കിയ ശേഷം സ്പെയിൻകാർ പണിത അക്കാലത്തെ കൊളോണിയൽ കാലത്തെ നിർമ്മിതികളും പള്ളികളും കോട്ടകളും ഒക്കെയുള്ള ഭാഗങ്ങൾ അതിൻ്റെ ഇടത്തെരുവുകളാണ്. ഈ ഇടത്തെരുവുകളിലൂടെ എല്ലാം ടൂറിസ്റ്റുകൾ നടക്കുന്നതായതുകൊണ്ട് പുരാവസ്തുക്കളും കരകൗശല വസ്തുക്കളും വിൽക്കുന്ന കടകളാണ്, റെസ്റ്റോറൻറ്റുകളുണ്ട്, ചെറിയ ഷോപ്പുകളുണ്ട്, നിരവധിയെണ്ണം. ഈ തെരുവിലെല്ലാം ജനം നിറഞ്ഞൊഴുകുകയാണ്. മല കയറി മുകളിലെത്തി അവിടുത്തെ സ്ക്വയറുകൾ ഷൂട്ട് ചെയ്തു. വേറൊരു ഭാഗത്ത് ഇവരുടെ ഒരു കോട്ടയുണ്ട്, ഇൻകകളുടെ കോട്ട. അതിൻ്റെ മറുവശത്ത് സ്പെയിൻകാർ പണിത ഒരു കോട്ടയുണ്ട്. ഈ രണ്ട് കോട്ടയ്ക്ക് ഇടയ്ക്കൂടെയാണ് ചില സമയത്ത് നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യം, സ്പെയിൻകാരുടെ കോട്ട നിർമ്മാണത്തിൻ്റെ അല്ലെങ്കിൽ കല്ലുകൊണ്ടൊരു കെട്ടിടം പണിയുന്നതിൻ്റെ വൈദഗ്ധ്യത്തിൻ്റെ 100 മടങ്ങ് പെർഫെക്ഷനോടുകൂടിയാണ് ഇൻകകൾ ഇവിടെ പണിത് വെച്ചിരിക്കുന്നത്. നമുക്കത് കണ്ടാൽ അത് കറക്റ്റ് തിരിച്ചറിയാൻ പറ്റും, വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാവുന്ന രീതിയിലാണ് നമുക്ക് അതവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പ്രദർശിപ്പിച്ചിരിക്കുകയല്ല, അതവിടെ നിലനിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് ഞാൻ തിരികെ സ്ക്വയറിലേക്ക് നടന്നു. ഞാൻ പറഞ്ഞല്ലോ ആ കാഴ്ചകളെല്ലാം വിശദമായിട്ട് പറയുന്നില്ല, 2-3 എപ്പിസോഡുകളിൽ ഞാൻ ഈ തെരുവുകളിലൂടെ, ഈ മലം ചെരുവുകളിലൂടെ, ഈ കോട്ടയ്ക്കുള്ളിലൂടെ ഒക്കെ നടന്ന കാഴ്ചകൾ സഞ്ചാരത്തിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ തിരിച്ച് നഗരത്തിലേക്ക് വരുമ്പോൾ നഗരത്തെ ഇരുട്ട് വീണ് കഴിഞ്ഞു. ഇരുട്ട് വീണ് അപ്പോൾ ലൈറ്റൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്ക്വയറിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഈ സ്ക്വയർ ഒരു ജനസാഗരമായി മാറിയിരിക്കുകയാണ്. എന്താ സംഭവം എനിക്ക് പിടുത്തം കിട്ടിയില്ല. ആദ്യം നോക്കുമ്പോൾ ഒരു സൈഡിൽ വലിയൊരു സ്ക്രീനുണ്ട്, അതായത് ഒരു 40-50 അടി നീളവും 20 അടിയോളം വീതിയുള്ള വമ്പനൊരു സ്ക്രീനാണ്. ഈ സ്ക്രീനിൽ കുറച്ച് പരസ്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ചെല്ലുമ്പോൾ കാണുന്നത്. എല്ലാവരും ഈ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്നത്. അവിടെ സ്ത്രീകൾ, കുട്ടികൾ, പുരുഷന്മാരെല്ലായിട്ട് വന്ന് ഈ സ്ക്വയറിൽ നിറഞ്ഞിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഇരിക്കുന്നു, അതിന് ചുറ്റും വലിയൊരു പുരുഷാരം കാത്തു നിൽക്കുന്നു. ഈ ഒരു ഉത്സവപ്പറമ്പിൽ നമ്മളൊരു പൂരപ്പറമ്പിൽ ചെന്നതുപോലെയാണ്. കുറേ ഭാഗങ്ങളിൽ ചെണ്ടമേളം, ബാൻഡ് സെറ്റ്, ഇവരുടെയൊക്കെ സംഗീതം ഇതെല്ലാം മുഴങ്ങുന്നു. ഞാൻ ഒരാളോട് ചോദിച്ചത് എന്താ സംഭവം. അപ്പോൾ അയാൾ പറഞ്ഞു ഇന്നിവിടെ ഫുട്ബോൾ മാച്ചിൻ്റെ തത്സമയം അവിടെ കാണിക്കുകയാണ് സ്ക്രീനിൽ. അപ്പോൾ അവനവൻ്റെ വീട്ടിലിരുന്ന ടി വി കാണാവുന്നേ ഉള്ളൂ. പക്ഷേ ലാറ്റിൻ അമേരിക്കക്കാരുടെ സ്വഭാവം അതല്ല, അവർക്ക് ഒത്തുചേരണം, ഒത്തുചേർന്ന് ഒന്നിച്ചിരുന്ന് ആഘോഷത്തോടെ ഫുട്ബോൾ കാണണം.
അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. 2018 ഫിഫ വേൾഡ് കപ്പിലേക്ക് യോഗ്യതാ മത്സരം നടക്കുകയാണ് ഈ ദിവസങ്ങളിൽ. ഇന്ന് പെറുവും കൊളംബിയയും തമ്മിലുള്ള മത്സരം നടക്കുക. ഇതിൽ പെറു വിജയിച്ചാലേ വേൾഡ് കപ്പിന് യോഗ്യത നേടുകയുള്ളൂ. അപ്പോൾ അത്ര പ്രാധാന്യമുള്ളൊരു മത്സരം കൂടിയാണ്. അപ്പോൾ മത്സരം തുടങ്ങി. അപ്പോൾ ഞാനും ഈ സ്ക്വയറിൽ കൂടെ ഈ കാഴ്ചകൾ കണ്ട് ഇവരുടെ ആവേശം, ഫുട്ബോളിൻ്റെ ആവേശം അവരുടെ നാട്ടിൽ അവരുടെ ജനങ്ങളുടെ നടുവിൽ കുസ്കോ എന്ന് പറയുന്ന പ്ലാസ നഗരത്തിലെ പ്ലാസ മയോറിൽ അവരുടെ നഗരചത്രത്തിൽ നിന്ന് തിളയ്ക്കുന്ന ജനസമുദ്രത്തിന് നടക്കുന്നതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരനുഭവം തന്നെയാണ്. കളി അങ്ങ് തുടങ്ങി. കളി തുടങ്ങി ഓരോ പന്തും പെറുവിൻ്റെ കളിക്കാരുടെ കാലിലേക്ക് കിട്ടുമ്പോൾ ഉണ്ടല്ലോ ആ അവിടെ മുഴുവൻ അങ്ങ് പ്രകമ്പനം ചെയ്യുക, ഭൂകമ്പം ഉണ്ടാകുന്ന പോലെ വിറക്കുകയാണ് അങ്ങോട്ട്. ചെണ്ട കൊട്ടും കൂവലും കയ്യടിയും എല്ലാം കൂടെ ബഹളമയം. ഈ സ്ക്വയറിൽ നിരന്ന് നിൽക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ ഒരു 4-5 or 6 ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പമുണ്ട് ഈ സ്ക്വയർ തന്നെ. ഇതിൻ്റെ ഓരങ്ങളിലുള്ള കെട്ടിടങ്ങളുടെ 1.5 ബാൽക്കണിയിൽ മുഴുവൻ വിദേശ ടൂറിസ്റ്റുകൾ നിറഞ്ഞു കഴിഞ്ഞു. അവരാ ബാൽക്കണിയിൽ ഇരുന്ന് ഷാമ്പെയിനുമായിട്ടോ ബീറുമായിട്ടോ ഈ കളി കാണാണ്. അവർക്കും കാണാം ഈ സ്ക്വയറിൽ വെച്ചിരിക്കുന്ന വമ്പൻ സ്ക്രീനിൽ കളി നടക്കുന്നത്. അവരും ഇതിൻ്റെ ഓരങ്ങളിൽ വന്ന് ഇരിക്കുകയാണ്, ഈ മുകളിലത്തെ ബാൽക്കണിയിൽ വന്നിരുന്ന് കളി കാണുകയാണ്. അതിഗംഭീരമായ അനുഭവമായിരുന്നു. ഒരു ഗോളൊക്കെ അടിക്കുമ്പോൾ ഉണ്ടല്ലോ ആ നഗരം തകർന്നിപ്പോൾ താഴെ വീഴുമെന്ന് തോന്നുന്ന മട്ടിലാണ് പ്രകമ്പനം കൊള്ളുന്നത്. അങ്ങനെ അത് ഏതാണ്ടൊരു 10:30 വരെ ആ കളി പോയി. കുറേ നേരം ഞാനത് ചിത്രീകരിച്ച് നടന്നു. പിന്നെ കുറച്ച് പോയി ഭക്ഷണം കഴിച്ചു. പിന്നെ ഒരു 10:30 കഴിഞ്ഞപ്പോഴത്തേക്കും കളി തീരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ മുറിയിലേക്ക് മടങ്ങി. കാരണം എനിക്ക് ഇന്ന് രാവിലെ നമ്മളിപ്പോൾ പുറപ്പെട്ട 2:30 ഉണർന്ന് 3 യാത്ര പുറപ്പെടണം. അതായിരുന്നു ഇന്നലത്തെ പരിപാടികളൊക്കെ. ഇന്നലത്തെ ഈ അനുഭവങ്ങളെക്കുറിച്ചും ഈ കാഴ്ചകളെക്കുറിച്ചും ഒക്കെ ചിന്തിച്ച് ഈ മിനിവാനകത്തിരിക്കുമ്പോൾ നേരം പരപരാ വെളുത്തു വരികയാണ്. ചെറിയ ഗ്രാമങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ആകാശത്ത് നേർത്ത വെള്ളനിറം വന്നു കഴിഞ്ഞു. അങ്ങനെ ഓടി ഉറുവാമ്പ പട്ടണത്തിലേക്ക് ബസ് ചെന്ന് കയറി. ഇവിടെ ഇൻകകളുടെ നിരവധിയായ ചരിത്ര അവശേഷിപ്പുകളുണ്ട്. ഈ ഉറുവാമ്പ നഗരത്തിലൊക്കെ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ ലാറ്റിൻ അമേരിക്കയിലെ പെറു പോലുള്ള രാജ്യങ്ങളിൽ ലോകാത്ഭുതം അവരെ ആകർഷിക്കുന്ന ഒരു ഘടകം മാത്രമാണ്. മാച്ചുപ്പിച്ചു പോലുള്ള ലോകാത്ഭുതം ഇവരെ ഈ രാജ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഘടകം മാത്രമാണ്. പക്ഷേ അവർ കാണാൻ വരുന്ന മാച്ചുപ്പിച്ചു മാത്രമല്ല, അവർ ലിമയിൽ വരും, കുസ്കോയിൽ വരും, അവിടുത്തെ ചരിത്ര അവശേഷിപ്പുകളിലേക്ക് പോകും, അവരുടെ ഗ്രാമങ്ങളിലേക്ക് പോകും, കൃഷിയിടങ്ങളിലേക്ക് പോകും. അവിടെ ഉൾഗ്രാമങ്ങളിലും വനത്തിനുള്ളിലും കിടക്കുന്ന ഈ ഇൻകകളുടെയും മറ്റു ഗോത്രവർഗ്ഗങ്ങളുടെയും പുരാതന നഗരങ്ങളുടെ അവശിഷ്ടങ്ങൾ കാണാൻ പോകും. അവിടെ പോയി ക്യാമ്പ് ചെയ്യും, 1-2 അവിടെ താമസിക്കും, അവിടുന്ന് വീണ്ടും മല കയറി യാത്ര ചെയ്യും. അങ്ങനെ ഒരു 10-12 ദിവസം നീളുന്ന പെറുവിൻ എക്സ്പ്ലോറേഷനാണ് ഇത്തരം സഞ്ചാരികൾ കൂടുതൽ നടത്തുന്നത്. മാച്ചുപിച്ചുവിലേക്ക് പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഒരു ദിവസം 2500 ആളുകളെ മാത്രമേ വിടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മാച്ചുപിച്ചു കാണാൻ വരുന്ന ആളുകളിൽ കുറേ ആളുകൾ അവർക്ക് ആ ദിവസം അവിടേക്ക് പോകാൻ ടിക്കറ്റ് കിട്ടാതെ അനുമതി കിട്ടാതെ ഇത്തരം ചില ഉറുബാമ്പയൊക്കെ പോലുള്ള പട്ടണങ്ങളിൽ വന്ന് താമസിക്കും. അവിടെ നിരവധി ലോഡ്ജുകളുണ്ട്, ഹോസ്റ്റലുകളുണ്ട്, ഹോം സ്റ്റേകളുണ്ട്, നല്ല 5-star നിലവാരമുള്ള ഹോട്ടലുകളുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് വീണ്ടും യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഈ ഉറുബാമ്പ നദിയാണ് ശരിക്കും പറഞ്ഞാൽ മാച്ചുപിച്ചുവിൻ്റെ ചുവട്ടിലൂടെ ഒഴുകി ഈ എന്താണ് സേക്രട്ട് വാലി എന്ന് പറയുന്ന ഈ പ്രദേശത്തുകൂടെ ഒഴുകുന്നത്. സേക്രട്ട് വാലി എന്നാണ് ഈ പ്രദേശമൊക്കെ അറിയപ്പെടുന്നത്. ഈ ഉറുബാമ്പയും മുലന്തായി താമ്പോയും ഒക്കെ ഉൾപ്പെടുന്ന നഗരങ്ങളും നിരവധിയായ ഗ്രാമങ്ങളും ഒക്കെ എന്താണ് സേക്രട്ട് വാലി എന്നാണ് അറിയപ്പെടുന്നത്, വിശുദ്ധമായ താഴ്വര. ഇവിടെയൊക്കെ ആയിരുന്നു ഇൻകകളുടെ സംസ്കാരം തഴച്ചു വളർന്നത്. അങ്ങനെ കുറേ ദൂരം കൂടി ഓടി നമ്മൾ ഒലാന്തായ് താമ്പോ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് കയറുകയാണ്. അത് വലിയൊരു പട്ടണമാണ്. വലിയ പട്ടണമെന്ന് പറഞ്ഞാൽ നമ്മൾ കയറി ചെല്ലുമ്പോഴേ കാണുന്നതെല്ലാം ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന നിരവധി സ്ഥാപനങ്ങളാണ്. റെസ്റ്റോറൻറ്റുകൾ, കോഫി ഷോപ്പുകൾ, അതുപോലെ തന്നെ ലോഡ്ജുകൾ, സുവനീർ കടകൾ, ഇതൊന്നും തുറന്നിട്ടില്ല രാവിലെ. ചിലതൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു 5 ആകുന്നതേ ഉള്ളൂ, 4:45 ആകുന്നതേ ഉള്ളൂ ഞങ്ങൾ ഈ ഒലാന്തായ് താമ്പോ പട്ടണത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ. അങ്ങനെ കുറേ ദൂരം നഗരത്തിലൂടെ ഓടി ഒരു ജംഗ്ഷനിൽ പോയി വണ്ടി നിർത്തി. ഇവിടുന്ന് ഇനി ട്രെയിനിലാണ് കയറേണ്ടത്. അപ്പോൾ ഞങ്ങളൊക്കെ ഇറങ്ങാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ഡ്രൈവർ പറഞ്ഞു അവിടെ ഇരിക്കുക, വെയിറ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചെറുപ്പക്കാരൻ കയറി വന്നു. അദ്ദേഹം വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയിട്ട് അയാളും കൂടെ അവിടെ ഇരുന്നു. കുറച്ച് ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ പറഞ്ഞു നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ഇറങ്ങുകയാണ്, എനിക്ക് റെയിൽവേ സ്റ്റേഷൻ അകത്തേക്ക് കയറാൻ പറ്റില്ല, കാരണം ടിക്കറ്റ് ഉള്ളവർക്കും യാത്രക്കാരെ മാത്രമേ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറ്റിവിടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എവിടെയാണ് പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ ആ പ്ലാറ്റ്ഫോം കാണിച്ചു തരും. കറക്റ്റ് 6 പ്ലാറ്റ്ഫോമിൽ വരുന്ന ട്രെയിനിലാണ് നിങ്ങൾ കയറേണ്ടത്. അതിനു മുമ്പ് വേറെ ട്രെയിനുകൾ വരും പോകും, നിങ്ങളതിൽ കയറാൻ പാടില്ല. 6 പ്ലാറ്റ്ഫോമിൽ വരുന്ന ഇങ്ക റെയിൽ എന്ന് പറയുന്ന കമ്പനിയുടെ ട്രെയിനിൽ നിങ്ങൾ കയറാൻ പാടുള്ളൂ. വൈകുന്നേരം നിങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 2 ട്രെയിനിന് തിരിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടോണം. എവിടെ നിന്ന്? മാച്ചുപിച്ചുവിൻ്റെ താഴ്വാര റെയിൽവേ സ്റ്റേഷനായ അഗ്വാ കലൻഡസിൽ നിന്ന് 2 പുറപ്പെടുന്ന ട്രെയിനിൽ നിങ്ങൾ കയറിക്കോണം. അതിവിടെ വരുമ്പോൾ നിങ്ങൾ ഇതേ വാതിലിലൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നുണ്ടാവും. നിങ്ങളെ ഞാൻ കൂട്ടി
വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് കൊണ്ടുപോയി ഈ മിനി വാനിൽ കയറ്റി നിങ്ങളെ തിരിച്ച് കുസ്കോ നഗരത്തിലേക്ക് പോകാൻ കയറ്റി വിടും. ഇത്രയും കാര്യം ബസ്സിലിരുന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ബസ് നമ്മൾ ഉലന്തായ് താമ്പോ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലെത്തി. അവിടെ ഞങ്ങൾ ഇറങ്ങി. ആ സ്റ്റേഷനകത്തേക്ക് കയറുന്ന വാതക്ക വരെ ഇയാൾ വന്നു. അകത്തേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു ട്രെയിൻ വന്ന് കിടപ്പുണ്ട്. നല്ല മനോഹരമായൊരു ട്രെയിനാണ്. ഇവിടെ ഈ നാരോഗേജ് പാളങ്ങളാണ്, വീതി കുറഞ്ഞ പാളങ്ങളാണ്. പക്ഷേ ട്രെയിൻ അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ളതാണ്. ഈ അടുത്ത കാലത്ത് പ്രവർത്തനം ആരംഭിച്ചതാണ് ഇവിടുത്തെ ഈ ടൂറിസ്റ്റ് ട്രെയിനുകൾ. ഇത് ടൂറിസ്റ്റ് ട്രെയിനുകളാണ് ഇതെല്ലാം. അതായത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം, മാച്ചുപിച്ചു കാണാൻ പോകുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം ഓടുന്ന ട്രെയിൻ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കാലം മുമ്പ് വരെ കുസ്കോ നഗരം വരെ ഈ ട്രെയിൻ ഓടിയിരുന്നു. പിന്നീടാണ് ഇപ്പോൾ അടുത്ത കാലത്ത് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയോ നടക്കുന്നു, പുനരുദ്ധാരണമൊക്കെ നടക്കുന്നത് കൊണ്ടാവാം ഇപ്പോൾ ഈ ഒലന്തായ് താമ്പോയിൽ നിന്ന് മാത്രം ഈ യാത്ര പുറപ്പെടുന്നുള്ളൂ. അപ്പോൾ പല കമ്പനികൾ അവിടെ നിന്ന് റെയിൽവേ സർവീസ് നടത്തുന്നുണ്ട്. പലതും പ്രൈവറ്റ് കമ്പനികളാണ്. എനിക്ക് പോകേണ്ട ഇങ്കാ റെയിൽ എന്ന് പറയുന്നത് മറ്റൊരു പ്രൈവറ്റ് കമ്പനിയാണ്. അതായത് പ്രൈവറ്റൈസേഷൻ റെയിൽവേ ലോകത്തെല്ലായിടത്തും വന്നു കഴിഞ്ഞു. ഈ ഗവൺമെൻറ് തന്നെയാണ് ട്രെയിൻ നടത്തേണ്ടത്, വിമാനം നടത്തേണ്ടതെന്ന് ചിന്തയില്ല. പണ്ട് എയർ ഇന്ത്യ മാത്രമുള്ളപ്പോൾ നമ്മൾ ചിന്തിച്ചിരുന്നത് വിമാന കമ്പനി നടത്താൻ സർക്കാർ സ്ഥാപനത്തിന് മാത്രമേ യോഗ്യത ഉള്ളതാണ്. അങ്ങനെയല്ല, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ടൂറിസത്തിന് വേണ്ടി നടത്തുന്ന ട്രെയിൻ യാത്രകൾ, ട്രെയിൻ സർവീസുകളൊക്കെ പ്രൈവറ്റ് കമ്പനികൾ നടത്തുന്നതാണ്. അതിലൊന്നാണ് ഇൻകാ റെയിൽ. അപ്പോൾ ഇൻകാ റെയിലിൻ്റെ ട്രെയിനിലും 8-ഓ 10-ഓ കോച്ചുകളുണ്ട്. അതിലൊക്കെ കൂടി ആയിട്ട് ഒരു 300-400 ആളുകൾക്ക് യാത്ര ചെയ്യാം. ഞാൻ കയറുന്ന ട്രെയിനിൽ എക്സിക്യൂട്ടീവ് ക്ലാസ്സും ഉണ്ട്, ഫസ്റ്റ് ക്ലാസ്സും ഉണ്ട്. എൻ്റേത് എക്സിക്യൂട്ടീവ് ക്ലാസ്സാണ്. ശരിക്കും ഓൺലൈനിൽ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഞാനൊരു സ്റ്റാൻഡേർഡ് ഓർഡിനറി ടിക്കറ്റാണ് എടുത്തിരുന്നത്. ഓർഡിനറി ടിക്കറ്റ് എടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു. കാരണം പകല 1.5 മണിക്കൂർ നീണ്ട ഒരു യാത്രയ്ക്ക് ഫസ്റ്റ് ക്ലാസ്സിൻ്റെയും എക്സിക്യൂട്ടീവ് ക്ലാസ്സിൻ്റെയും ഒന്നും ആവശ്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇമെയിൽ തിരിച്ച് ആ റെയിൽവേ കമ്പനിയിൽ നിന്ന് വന്നു, ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ ഈ യാത്രയിൽ ഓർഡിനറി ടിക്കറ്റ് നൽകാൻ നിർവാഹമില്ല, നിങ്ങൾ കുറച്ച് പൈസയും കൂടെ അടച്ച് എക്സിക്യൂട്ടീവോ ഫസ്റ്റ് ക്ലാസ്സോ ആക്കണം. അപ്പോൾ ഞാൻ കുറച്ച് പൈസയും കൂടെ അടച്ച് എക്സിക്യൂട്ടീവ് ആക്കി. അങ്ങനെ എക്സിക്യൂട്ടീവ് ക്ലാസ്സിൻ്റെ ടിക്കറ്റുമായിട്ടാണ് ഞാൻ അവിടെ ചെന്നിരിക്കുന്നത്. എൻ്റെ കൂടെ ഈ ബസ് വന്ന, മിനി ബസ് വന്ന 5-8-10 പേര് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുന്ന വരെ അവരെ ഞാൻ കണ്ടുള്ളൂ. അവരുടെ മുഖങ്ങളൊന്നും എനിക്ക് ഒരു ഓർമ്മയില്ല. കാരണം ഈ മിനി ബസ്സിൽ വരുമ്പോൾ മുഴുവൻ ഇരുട്ടത്താ വന്നേ. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി ചെന്ന ഉടനെ ഇവരൊക്കെ ഏത് വഴിക്ക് പിരിഞ്ഞു പോയെന്നും എനിക്ക് മനസ്സിലായില്ല. ഏതായാലും അവിടെ കിടക്കുന്ന ട്രെയിന് മാച്ചുപിച്ചുവിലേക്കുള്ളത് തന്നെയാണ്. പക്ഷേ അതിലേക്ക് ആളുകൾ കയറി തുടങ്ങിയിട്ടുണ്ടെങ്കിലും അത് നമുക്കുള്ളതല്ല. അതിപ്പോൾ ഈ 5:30-ഓ 5:45-ഓ മറ്റോ പുറപ്പെടാനുള്ള ട്രെയിനാണ്. അതിലേക്ക് ആളുകൾ കയറുന്നുണ്ട്. ആ കയറുന്നവരുടെ എല്ലാം ടിക്കറ്റ് പരിശോധിക്കുന്നു. അങ്ങോട്ടുള്ള ടിക്കറ്റ്, തിരിച്ചുള്ള ടിക്കറ്റ്, മാച്ചുപിച്ചു കയറിക്കാണാനുള്ള ടിക്കറ്റ്, ഇതെല്ലാം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി പാസ്പോർട്ടുമായിട്ടുള്ള ഒത്തു നോക്കിയിട്ടേ ട്രെയിനകത്തോട്ട് കയറ്റുള്ളൂ. ഈ ട്രെയിനിനകത്തേക്ക് കയറാൻ ഇവിടുത്തെ പ്ലാറ്റ്ഫോമിന് വലിയ ഉയരമില്ല. അതുകൊണ്ട് തന്നെ ഓരോ കോച്ചിനകത്തേക്ക് കയറേണ്ടടുത്ത് അവിടെ ഒരു ചെറിയ ഗോവണിയും കൂടെ ചാരി വെച്ചിട്ട് അതേ കൂടെ വേണം നമുക്ക് കയറാൻ. അപ്പോൾ അതൊക്കെ ജീവനക്കാർ കൊണ്ടുവന്ന് ചാരി വെച്ച് ടിക്കറ്റ് എക്സാമിനർ വാതൊക്കെ വന്നിരിക്കും. എന്നിട്ട് ഓരോരുത്തരുടെ ടിക്കറ്റ് നോക്കി അകത്തേക്ക് കയറ്റിവിടും. ഇങ്ങനെയാണ്. ഒലന്തായ് താമ്പോയിൽ നിന്ന് കയറിയ ആ ഗൈഡ് പറഞ്ഞിരുന്നല്ലോ ഇവിടെ 7-6 മണിയുടെ ട്രെയിനിലേ കയറാവുള്ളൂ. അപ്പോൾ അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, ഇവിടെ ഒരു വിശ്രമ കേന്ദ്രമുണ്ട്, ഒരു റിട്ടയറിങ്ങും. അവിടെ കയറി ചെന്നാൽ അതിൻ്റെ ഒരു ഭാഗം റെസ്റ്റോറൻറ്റാണ്, നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കാരണം നിങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇനി അതല്ലെങ്കിൽ ട്രെയിനിൽ കിട്ടും, ട്രെയിനിൽ ലഘുഭക്ഷണമൊക്കെ കിട്ടും. പക്ഷേ നിങ്ങൾ അവിടെ നിന്ന് വേണമെങ്കിൽ കഴിച്ചോളൂ, അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഈ ട്രെയിനിലേക്ക് ആളുകൾ കയറുന്നു, കച്ചവടക്കാരുണ്ട്, പുറത്ത് വലിയ ഭാണ്ഡമൊക്കെ തൂക്കി. നമ്മൾ കുസ്കോയുടെ നഗരഹൃദയത്തിലൊക്കെ കണ്ട തരത്തിലുള്ള സ്ത്രീകൾ, പുരുഷന്മാർ ഒക്കെയുണ്ട്. സെൽഫി സ്റ്റിക്ക് വിൽക്കുന്ന ആളുകൾ, ഇങ്ങനെ പലവിധ ആളുകളുണ്ട്. ഞാൻ ഈ റിട്ടയറിംഗ് റൂമിൽ പോയി കുറച്ച് ലഘുഭക്ഷണവും ചായയൊക്കെ കുടിച്ചു, അവിടെ ഇരുന്ന് കുറേ നേരം. അപ്പോഴത്തേക്ക് ഈ ട്രെയിൻ യാത്ര പുറപ്പെടുകയായി. അടുത്തത് നമ്മുടെ ട്രെയിൻ വരണം, കാത്തു നിൽക്കുകയാണ്, ട്രെയിൻ വരുന്നില്ല. 6 മണിയായി, അപ്പോഴും ട്രെയിൻ കാണുന്നില്ല. മാച്ചുപിച്ചിയിലേക്ക് പോകാനുള്ള ട്രെയിനും കാത്ത് ഒലന്തായ് താമ്പോ എന്ന് പറയുന്ന ഒരു ഉൾനാടൻ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ ഞാനിങ്ങനെ കാത്തു നിൽക്കുകയാണ്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ, സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9999544222.